Hello, Larkus Sugale, namada channel like Larkum Swagadam. Abam in the Yamparam for the Dandanocha and then ectopic pregnancy and Nodana. Nan and a pregnancy related videos first week, second week in Yamparnitunda. Second week, eggum sperm number of fertilized diet, zygote, fallopian tubule, uterus like Kadano Erano Nodada. Abam ectopic pregnancy in the Varnala. നമ്മുടെ ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സൈഗോട്ട് എന്താ പറയുക, അത് യൂട്രസിലേക്ക് എത്താതെ യൂട്രസിൻ്റെ പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ആ വഴിയിൽ വെച്ചിട്ട് എന്താ പറയുക, അത് എന്താ പറയുക ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നതിനെയാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്രഗ്നൻസീസിൽ ഒരു 2% ഓഫ് പ്രഗ്നൻസീസ് എക്ടോപിക് പ്രഗ്നൻസി ആണ്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര ഡേഞ്ചറസ് ആണിത്. കാരണം ഇത് ഒരിക്കലും അതിനെ ആ എന്താ പറയുക സൈഗോട്ടിനെ നമുക്ക് ഒരിക്കലും യൂട്രസിലേക്ക് വീണ്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഈതർ സർജറി വഴിയോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴിയോ പ്രഗ്നൻസി എൻഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു വലിയൊരു ഡേഞ്ചറസ് പാർട്ടെന്ന് പറഞ്ഞാൽ ഇത് കണ്ടുപിടിക്കപ്പെടാതെ പോയുള്ള അപകടമാണ്. അപ്പം അത് വെച്ചാൽ എവിടെയാണോ അത് ഇംപ്ലാന്റ് ചെയ്തപ്പെട്ടിരിക്കുന്നത് യൂട്രസിൻ്റെ പുറത്തായിരിക്കും ഓഫ് കോഴ്സ്. അപ്പം ഫോളോപ്പിങ് ട്യൂബിലാണെങ്കിൽ ട്യൂബ് പൊട്ടിപ്പോകുക, അങ്ങനെയുള്ള എന്താ പറയുക അങ്ങനെയുള്ള ചില ചില കോംപ്ലിക്കേഷൻസ് ഇതിനുണ്ട്. സോ ഞാൻ പറയാൻ പോകുന്നത് ഇനി എങ്ങനെയാണ് നമുക്കൊരു നമ്മളിപ്പം പ്രഗ്നൻ്റ് ആയി, പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയി, അപ്പം എക്ടോപിക് പ്രഗ്നൻസിയുടെ റിസ്ക് ഫാക്ടേഴ്സ് അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പറയാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആൾക്കാരെ വേണ്ടി ഷെയർ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഈ എക്ടോപിക് പ്രഗ്നൻസി കാരണം ട്യൂബ് റപ്ചർ ആകുക അല്ലെങ്കിൽ ഇൻറ്റേർണലി ബ്ലീഡ് ചെയ്യുക അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ പ്രഗ്നൻസിയിലും അതായത് ചൈൽഡ് ബെയറിങ് ഏജിലുള്ള സ്ത്രീകൾക്ക് പ്രഗ്നൻ്റ് ആകും, പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ എന്താ പറയുക ചാൻസ് ഉണ്ട് എക്ടോപിക് ആകാനായിട്ടുള്ളത്. അപ്പം ചില ആൾക്കാർക്ക് അത് കൂടുതൽ ചാൻസ് വരുന്നുണ്ട്. അപ്പം ആ കൂടുതൽ ചാൻസ് വരുന്ന ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഇത് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രീവിയസ് എക്ടോപിക് പ്രഗ്നൻസി, നിങ്ങളുടെ നേരത്തെ പ്രഗ്നൻസി എക്ടോപിക് ആയിരുന്നു, അല്ലെങ്കിൽ പ്രയർ ട്യൂബൽ സർജറി, അതായത് ട്യൂബിൽ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ട്യൂബൽ സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ട്യൂബൽ ലൈഗേഷൻ ചെയ്തിട്ട് അത് വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുള്ളതാണെങ്കിൽ, പ്രീവിയസ് പെൽവിക് ഒരു അബ്ഡോമിനൽ സർജറി, വയറിൽ സർജറി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പെൽവിക് ഏരിയയിൽ പണ്ട് സർജറി ചെയ്തിട്ടുള്ളതാണെങ്കിൽ, സർട്ടൻ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ, അതായത് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ട് ആ ഏരിയയിൽ, റീപ്രൊഡക്റ്റീവ് ഏരിയയിൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മേളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടെങ്കിൽ, അപ്പം അവിടെ ഈ പെൽവിക് ഏരിയയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എൻഡോമെട്രിയോസിസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആണ്. അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്കാർ ഫോം ചെയ്യാനും ആ സ്കാറ് കാരണം ഫാളോപ്പിയൻ ട്യൂബിലൂടെയുള്ള സൈഗോട്ടിന് മൂവ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് റിസ്ക് ഫാക്ടേഴ്സ് റിസ്ക് ഇത്തിരി കൂടുതലാണ്. പക്ഷെങ്കിൽ ചൈൽഡ് ബെയറിങ് ഏജിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെയാണ് എക്ടോപിക് പ്രഗ്നൻസി വരാനുള്ള റിസ്ക്. ഇങ്ങനെയുള്ളവർക്ക് ഒരു ശകലം കൂടി കൂടുതൽ റിസ്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ സ്മോക്കിംഗ് ചെയ്യുന്ന സ്ത്രീകളിലാണെങ്കിൽ, അതായത് സ്മോക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കാണെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഈ യൂട്രസിലേക്ക് ഈ സൈഗോട്ട് വരുന്നതിനെ തടയാൻ പറ്റും. മാത്രമല്ല ഈ ആർട്ടിഫിഷ്യലി ഇൻസെമിനേറ്റ് ചെയ്ത് സ്ത്രീകൾക്ക്, അതായത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി യൂസ് ചെയ്ത്, അതായത് വിട്രോ ഫെർട്ടിലൈസേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള പ്രഗ്നൻസീസ് എക്ടോപിക് പ്രഗ്നൻസീസ് ആകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ പറഞ്ഞു റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രീവിയസ് എക്ടോപിക് പ്രഗ്നൻസി ആയിട്ടുണ്ടെങ്കിൽ പെൽവിക് ഏരിയയിൽ എന്തെങ്കിലും സർജറിയോ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് ഉണ്ടായിട്ടുള്ള സ്കാർ ഫോം ചെയ്യാൻ ഇടയായിട്ടുണ്ടെങ്കിൽ, ട്യൂബൽ സ്റ്റെറിലൈസേഷൻ ട്യൂബൽ ലൈഗേഷൻ പോലെയുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ഉപയോഗിച്ച് വിട്രോ ആർട്ടിഫിഷ്യലി ഇൻസെമിനേറ്റ് ചെയ്ത് എന്താ പറയുക കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതാണെങ്കിൽ, അങ്ങനെയുള്ളവരിൽ സ്മോക്കിംഗ് ചെയ്യുന്നവരിലാണെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി ഇത്തിരി വരാനായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലാണ്.
പലപ്പോഴും എക്ടോപിക് പ്രഗ്നൻസി തിരിച്ചറിയാതെ പോകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നോർമൽ പ്രഗ്നൻസി പോലെ തന്നെയാണ് ആദ്യത്തെ സമയങ്ങളിൽ ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ബ്രസ്റ്റ് എൻലാർജ് ചെയ്തിരിക്കുക, എന്താ പറയുക, പിന്നെ സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാകുക, അങ്ങനെയുള്ള നോർമൽ ആയിട്ടുള്ള പ്രഗ്നൻസി ആണോ എക്ടോപിക് പ്രഗ്നൻസി ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ആദ്യത്തെ സമയങ്ങൾ ഉണ്ടാവുക. ചില ആൾക്കാർക്ക് അറിയുക പോലും ഇല്ല, പ്രഗ്നന്റ് ആണെന്നും അറിയത്തില്ല, അത് എക്ടോപിക് ആണെന്ന് അവർ ശ്രദ്ധിക്കുകയില്ല, അങ്ങനെയും പോകാറുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നോർമൽ മെൻസ്ട്രൽ പീരീഡിന്റെ സമയത്ത് അല്ലാതെ തന്നെ ബ്ലീഡിങ് ഉണ്ടാകുക, അത് വൺ ഓഫ് ദി സിംറ്റംസ് ആണ് എക്ടോപിക് പ്രഗ്നൻസിയുടെ. നമ്മുടെ അബ്ഡോമൻ അല്ലെങ്കിൽ വയറിന്റെ അല്ലെങ്കിൽ വയറിന്റെ താഴെ പെൽവിക് ഏരിയയിൽ സഡൻ ആയിട്ടുള്ള ഷാർപ്പ് പെയിൻ ഉണ്ടാകുക, അതൊരു സിംറ്റം ആണ്. പിന്നെ നമ്മുടെ ഷോൾഡർ പെയിൻ, ഷോൾഡർ പെയിൻ സാധാരണയായിട്ട് വയറിൽ അപ്സെറ്റ് ഉണ്ടായിട്ട് ഷോൾഡറിലേക്ക് റേഡിയേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്, ഷോൾഡർ പെയിൻ. പിന്നെ നമുക്ക് വല്ലാത്ത തളർച്ച, ഡിസിനെസ്, വീക്ക്നെസ്, നമ്മൾ ബോധം കെട്ടുപോകുക പോലെയുള്ള സിംറ്റംസ്, ഇതൊക്കെ ഞാൻ പറഞ്ഞ സിംറ്റംസ് മെയിൻ ആയിട്ടും എല്ലാ പ്രഗ്നന്റ് ആൾക്കാർക്കും ഉള്ളതാണ്. പക്ഷെങ്കിൽ ഈ ഷാർപ്പ് അബ്ഡോമിനൽ പെയിൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. ഒരു നോർമൽ പ്രഗ്നൻസിയിൽ അങ്ങനെ ഷാർപ്പ് അബ്ഡോമിനൽ പെയിൻ ഒന്നും വരാൻ ചാൻസ് ഇല്ല. അത് മാത്രമല്ല, ഒരു പോസിറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ് ഉണ്ടായിട്ട് ചെയ്ത് കഴിഞ്ഞോണ്ടേ അത് എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിനെ പോയി കണ്ട് കൺസൾട്ട് ചെയ്ത് കൺഫേം യൂട്രസിലാണെന്നുള്ളത് അൾട്രാസൗണ്ട് വെച്ച് കൺഫേം ചെയ്യേണ്ട അത്യാവശ്യമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം നമുക്ക് ഒരിക്കലും ഇതൊക്കെ നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. നോർമൽ പ്രഗ്നൻസിയുടെ സിംറ്റംസ് തന്നെയാണ് പലപ്പോഴും എക്ടോപിക് പ്രഗ്നൻസിയിൽ കാണുന്നത്. സോ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിനെ പോയി കൺസൾട്ട് ചെയ്തിട്ട് കൃത്യമായി അത് യൂട്രസിൽ തന്നെയാണ് എംബ്രിയോ ഉള്ളതെന്ന് മെക് ഷുവർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാജിനൽ ബ്ലീഡിങ് പ്ലസ് അബ്ഡോമിനൽ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണാൻ പോവാം, എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണാൻ പോവാം. ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ ആദ്യം ചെയ്യുന്നത് തന്നെ നമ്മുടെ നോർമൽ പ്രഗ്നൻസി ടെസ്റ്റ് ആണ്. ഈവൻ ദോ വീട്ടിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഫോൾസ് പോസിറ്റീവ് ആകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. സോ ഡോക്ടേഴ്സ് HCG എന്ന് പറയുന്ന ഹോർമോണിന്റെ ലെവൽ അനുസരിച്ച് നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കൺഫേം ചെയ്ത് തരും. HCG ലെവൽ കൂടുതലായിരിക്കും പ്രഗ്നൻസി ടൈമിൽ, അപ്പം അത് വെച്ച് കൺഫേം ചെയ്ത് തരും നമ്മൾ പ്രഗ്നന്റ് ആണോ എന്നുള്ളത്. പിന്നെ അവർ ചെയ്യുന്ന ഒരു കാര്യം അൾട്രാസൗണ്ട്, യൂട്രസ് തന്നെ ആണോ എംബ്രിയോ എന്ന് മേക്ക് ഷുവർ ചെയ്യുന്ന അൾട്രാസൗണ്ട് ചെയ്യും. അപ്പം ആദ്യത്തെ രീതികളിൽ തന്നെ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റും, അധികം നമ്മൾ റിസ്കിലേക്ക് പോകാതെ തന്നെ മേക്ക് ഷുവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് വാജിനൽ ബ്ലീഡിങ്ങോ അബ്ഡോമിനൽ പെയിനോ ഷോൾഡർ പെയിൻ വീക്ക്നെസ് ഫെയിൻറ്റിങ് ഡിസിനെസ് ഒക്കെ വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കാണാൻ പോവുകയാണ് ചെയ്യേണ്ടത്. ലേറ്റ് ആക്കാൻ പാടില്ല. HCG വെച്ച് ഡിറ്റക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ HCG ഹോർമോൺ ലെവലിനേക്കാളും ലോവർ അല്ലെങ്കിൽ എന്താ പറയുക, അത് കൂടുന്നില്ല കൂടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഉണ്ടാകേണ്ട HCG ഹോർമോൺസിൻ്റെ അളവിനേക്കാൾ കുറവാണെങ്കിലോ അല്ലെങ്കിൽ HCG ഹോർമോൺസിൻ്റെ അളവ് കൂടുന്നില്ല എങ്കിലോ അത് എക്ടോപിക് പ്രഗ്നൻസി ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. എക്ടോപിക് പ്രഗ്നൻസി അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു മിസ്കാരേജ് നടന്നു എന്നുള്ളതാണ്. കാരണം എംബ്രിയോ അത് ഗ്രോ ചെയ്യുമ്പോഴത്തേക്ക് HCG ഹോർമോൺ ലെവൽ കൂടുകയാണ് ചെയ്യുന്നത് ഓരോ വീക്കിനനുസരിച്ച്. അത് കൂടുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അത് ആദ്യത്തെ പോലെ സെയിം ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ അതിനൊക്കെ കുറവാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഒന്നുകിൽ എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ മിസ്കാരേജ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് ഡോക്ടേഴ്സ് ഇതിനെ കൺഫേം ചെയ്യുന്നത്. പിന്നെ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഡോക്ടേഴ്സ് കണ്ടുപിടിക്കുകയാണ് എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടെന്നും എക്ടോപിക് പ്രഗ്നൻസി നമ്മുടെ ഫാളോപ്പിയൻ ട്യൂബ്സിൻ്റെ റപ്ചറും എന്താ പറയുക ഇന്റേണൽ ബ്ലീഡിങ്ങും ഒക്കെ അവർക്ക് സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യുന്നതാണ് ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ. കാരണം അത് ലൈഫ് ത്രെറ്റനിങ് ആണ്. കുഞ്ഞ് ക്യാരി ചെയ്യുമ്പോൾ അത് അമ്മയുടെ ലൈഫിനെ വളരെയധികം ബാധിക്കുന്നതാണ് ഇന്റേണൽ ബ്ലീഡിങ് അല്ലെങ്കിൽ ഫാളോപ്പിയൻ ട്യൂബിൻ്റെ റപ്ചറൊക്കെ. സോ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത്. അത് എമർജൻസി സിറ്റുവേഷൻ ആണത്. പിന്നെ പ്രഗ്നൻസിയുടെ എയർലി സ്റ്റേജസിലാണ് നിങ്ങളെങ്കിൽ പിന്നെ മാത്രമല്ല ഫാളോപ്പിയൻ ട്യൂബിൻ്റെ റപ്ചറിൻ്റെ അത്രയും ആയിട്ടില്ല എങ്കിൽ അത് സൈഗോട്ട് അത്രയും വളർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ് ഉപയോഗിച്ചുകൊണ്ട് എംബ്രിയോനെ എന്താ പറയുക ഇല്ലാതാക്കുവാണ് അടുത്ത വഴി.
അങ്ങനെ മെഡിക്കേഷൻ ആണ് നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സർജറിക്ക് പകരം മെഡിക്കേഷൻ ആണ് നിങ്ങൾ ഡോക്ടർ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നതെങ്കിൽ, മെത്തോട്രക്സേറ്റ് പോലെയുള്ള എന്താ മെഡിക്കേഷൻ നിങ്ങൾക്ക് തരും. മെത്തോട്രക്സേറ്റ് പോലെയുള്ള മെഡിസിൻസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, അതിന്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ആ എക്ടോപിക് പ്രഗ്നൻസിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബോഡി തന്നെ അത് അബ്സോർബ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. എന്താ പറയുക, അത് ഒരു നാച്ചുറൽ പ്രോസസ്സിലൂടെ ഇത് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മെഡിക്കേഷൻ ആണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് സർജറിക്ക് പകരമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അത് ഏത് മരുന്നായാലും അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നിൻ്റെ എന്താ പറയുക ഫലം എന്താണെന്ന് വെച്ചാൽ നാച്ചുറലി അതങ്ങ് പോകുക എന്നുള്ളതാണ്. അപ്പം എന്ത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല, ഞാൻ കൂടുതലായിട്ട് എൻ്റെ സർജറിയിലും മെഡിക്കേഷൻസിലേക്ക് ഒന്നും പോകുന്നില്ല. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലോട്ട് തരാൻ ഞാൻ ഉദ്ദേശിച്ചത്. സോ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദാറ്റ് വിൽ ബി എ മോട്ടിവേഷൻ ഫോർ മീ ടു മേക്ക് മോർ വീഡിയോസ് ഫോർ യു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കീപ് ഓൺ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.